Qualitative analysis of cations. Fourth groupിലുള്ള last cation, നിങ്ങൾക്ക് കിട്ടുന്ന കാറ്റിയോൺ, തരുന്ന കാറ്റിയോൺസിൽ ലാസ്റ്റ് വൺ സിങ്ക് ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അമോണിയത്തിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ നടത്തണം. എസ് സി എൽ ഒഴിക്കുക, എച്ച് ടു എസ് പാസ് ചെയ്യുക, എച്ച് ടു എസ് ബോയിൽഡ് ഓഫ് ചെയ്തതിന് ശേഷം അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ഒഴിക്കുക. അപ്പോൾ തേർഡ് ഗ്രൂപ്പായി. ഇനി ഫോർത്ത് ഗ്രൂപ്പിൻ്റെ എച്ച് ടു എസ് പാസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസിപ്പിറ്റേറ്റിൻ്റെ കളറും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഫോർത്ത് ഗ്രൂപ്പിൽ നമുക്ക് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ കൊബാൾട്ട് ഓർ നിക്കലാണ്. ഫ്ലഷ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ മാംഗനീസ് ആവാം. ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് സിങ്കിന്. അപ്പോൾ സിങ്ക് ആണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ഒരു ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഈ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും സിങ്കിൻ്റെ ചെയ്യണം. നോക്കാം. അപ്പോൾ നമുക്ക് ഫോർത്ത് ഗ്രൂപ്പിൽ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ ഇതുവരെ ചെയ്ത യൂഷ്വൽ പ്രൊസീജിയർ തന്നെ, പ്രസിപ്പിറ്റേറ്റിനെ സെൻട്രിഫ്യൂഗ് ചെയ്തെടുത്തിട്ട് വെരി ഡയലൂട്ട് എച്ച് സി എൽ ഒഴിച്ച് നോക്കുക, ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊബാൾട്ട് ഓർ നിക്കൽ, ഡിസോൾവ് ചെയ്താൽ മാംഗനീസോ സിങ്ക്. ഇനി കിട്ടിയ സെൻട്രിഫ്യൂഗേറ്റിനെ എച്ച് ടു എസ് ബോയിൽഡ് ഓഫ് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്, നമുക്ക് മാംഗനീസ് ആയിരുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, അപ്പോൾ ഒരു റെസിഡ്യൂ ഫോം ചെയ്യും, അത് മാംഗനീസ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് റെസിഡ്യൂ ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് മാംഗനീസ്. ഇനി കിട്ടിയ സെൻട്രിഫ്യൂഗേറ്റിനെ നമ്മൾ രണ്ട് പോർഷനാക്കി മാറ്റുക. ആ രണ്ട് പോർഷനിൽ ഒരു പോർഷൻ എടുത്തിട്ട് അസിഡിഫൈഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ഫെറോ സയനൈഡ് സൊല്യൂഷൻ. പൊട്ടാസ്യം ഫെറോ സയനൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദിസ് ഇസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ സിങ്ക്. അപ്പോൾ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കിട്ടാനുള്ള കാരണം, പൊട്ടാസ്യം ഫെറോ സയനൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിങ്ക് ഫെറോ സയനൈഡ് ഫോം ചെയ്യും. ഒരു കോംപ്ലക്സ് ആണ്, ആ കോംപ്ലക്സ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി സെക്കൻഡ് പോർഷൻ എടുത്തിട്ട് എച്ച് ടു എസ് പാസ് ചെയ്യുക. എച്ച് ടു എസ് പാസ് ചെയ്യുമ്പം ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എച്ച് ടു എസ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് സിങ്കിന് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, സിങ്ക് സൾഫൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഈ കിട്ടിയ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനെ എന്ത് ചെയ്യണം നമ്മൾ? കളക്റ്റഡ് ആൻഡ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ആഷ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. പ്രസിപ്പിറ്റേറ്റിനെ സെൻട്രിഫ്യൂഗ് ചെയ്തെടുത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഒരു ഇത്തിരി ഒഴിക്കുക, ഫ്യൂ ഡ്രോപ്സ് ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഫിൽട്ടർ പേപ്പർ ആ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തൊന്ന് നനച്ചെടുത്തിട്ട് നമ്മളൊന്ന് കത്തിക്കുക. കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഷിന് എന്ത് കളർ ഉണ്ടാവണം? ഗ്രീൻ ടിൻറ്റഡ് ആഷ് ഫോം ചെയ്യും. ഗ്രീൻ ടിൻറ്റഡ് ആഷ് ഫോം ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ സിങ്ക് ടു പ്ലസ്. ഇനി ഈ ആഷ് ഫോം ചെയ്യാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഷ് ടെസ്റ്റിൽ ആഷിന് കളർ ഫോം ചെയ്യാനുള്ള കാരണം ദിസ് ഇസ് ഡ്യൂ ടു ദ ഫോമേഷൻ ഓഫ് ഡബിൾ ഓക്സൈഡ്. ഇപ്പോൾ ഇവിടെ സിങ്ക് ആയതുകൊണ്ട് സിങ്കിൻ്റെയും കൊബാൾട്ടിൻ്റെയും മിക്സഡ് ഓക്സൈഡിൻ്റെ ഫോമേഷനാണ്, ഡബിൾ ഓക്സൈഡിൻ്റെ ഫോമേഷനാണ് ഇവിടെ ഗ്രീൻ ടിൻറ്റഡ് ആഷ് തരാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഓരോ റിയാക്ഷൻസ് നോക്കാം. പിന്നെ ഈ ആഷിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാമറയിൽ എടുക്കുമ്പം ആ ചെറിയ ഗ്രീൻ കളറൊന്നും ക്ലിയർ ആയിട്ട് കാണില്ല, കുറച്ചേ കാണുള്ളൂ. അത് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ഇനി ലാബിൽ വന്ന് ചെയ്യുമ്പം ക്ലിയർ ആക്കാം. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അടുത്തത് ഫോർത്ത് ഗ്രൂപ്പിൽ ലാസ്റ്റ് കാറ്റിയോൺ ആണ്. നിങ്ങൾക്ക് തരുന്ന കാറ്റിയോൺസിൽ ലാസ്റ്റ് സിങ്ക് ആണ്. അപ്പോൾ നമ്മൾ മാംഗനീസ് ചെയ്തു, കൊബാൾട്ട് ചെയ്തു, നിക്കൽ ചെയ്തു, ഇനി അടുത്തത് സിങ്ക്. അപ്പോൾ സിങ്കിൻ്റെ സൊല്യൂഷനാണിത്. സിങ്കിൻ്റെ സൊല്യൂഷനിലേക്ക് ഗ്രൂപ്പ് റിയേജന്റ് ആയിട്ടുള്ള എച്ച് ടു എസ് പാസ് ചെയ്യാം. കണ്ടോ, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് സിങ്കിൽ. കൊബാൾട്ടും നിക്കലും ബ്ലാക്ക് ആയിരുന്നു പ്രസിപ്പിറ്റേറ്റ്. മാംഗനീസിന് ഒരു ഫ്ലഷ് കളേർഡ് ആയിരുന്നു. സിങ്കിന് ഡേർട്ടി വൈറ്റ്. ഈ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സിങ്കിൽക്ക് അവസാനം വരെ നമ്മൾ ആദ്യം എച്ച് ടു എസ് പാസ് ചെയ്യുക, പ്രസിപ്പിറ്റേറ്റിൻ്റെ നമ്മൾ ഇങ്ങനെ സെൻട്രിഫ്യൂഗ് ചെയ്തെടുക്കും, എന്നിട്ട് വെരി ഡയലൂട്ട് എച്ച് സി എല്ലിൽ ഡിസോൾവ് ചെയ്യും, ഷെയ്ക്ക് ചെയ്യും. വെരി ഡയലൂട്ട് എച്ച് സി എല്ലിൽ ഷെയ്ക്ക് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് അതേപോലെ തന്നെ അതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് കൊബാൾട്ട് നിക്കലോ ആണ്. ഇനി പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാംഗനീസോ സിങ്കോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം പ്രസിപ്പിറ്റേറ്റിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. വെരി ഡൈല്യൂട്ട് എച്ച് സി എല്ലിലേക്ക് 4 times ഹൈഡ്രാഡ് ചെയ്യുന്നു. വെരി ഡൈല്യൂട്ട് എച്ച് സി എൽ പ്രസിപ്പിറ്റേറ്റ് താഴെയുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടോ ഡിസോൾവ് ചെയ്ത് വെരി ഡയലൂട്ട് എച്ച് സി എൽ വെച്ചപ്പം ഡിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊബാൾട്ടും നിക്കലും അല്ല ഡിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാംഗനീസോ സിങ്കോ ആണ്. അടിയിലുള്ള പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഈ സൊല്യൂഷന് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 portions എന്നാണ് പറഞ്ഞത്. ഇതിൽ കുറച്ചെടുത്തിട്ട് സൊല്യൂഷൻ എടുക്കുക. ദിസ് സൊല്യൂഷൻ ഈസ് അസിഡിഫൈഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ഫെറോസയനൈഡ്. അസിഡിഫൈഡ് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ഫെറോസയനൈഡ് ഈസ് ആഡ്. പൊട്ടാസ്യം ഫെറോസയനൈഡ് ആഡ് ചെയ്തപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ വൈറ്റ് ആണ്, ആ സൊല്യൂഷൻ്റെ കളറാണ് ആ ഒരു ഗ്രീൻ പോലെയുള്ള കളർ വരുന്നത്. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് ഇത് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ സിങ്ക് ആണ്. സിങ്ക് ഫെറോസയനൈഡ് ആണ് ഈ ഫോം ചെയ്തത്. സിങ്ക് ഫെറോസയനൈഡ്. ഇനി പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ നമുക്ക് കൃത്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ ട്യൂബിൽ ഇട്ടിട്ടൊന്ന് സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അടിയിലുണ്ടാവും പ്രസിപ്പിറ്റേറ്റ് നല്ല വൈറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നത്. ഇനി സെക്കൻഡ് പോർഷൻ, സെക്കൻഡ് പോർഷൻ എടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് പോർഷൻ ആയിരുന്നു. അതിലേക്ക് എച്ച് ടു എസ് പാസ് ചെയ്യണം. H2S പാസ് ചെയ്യുക. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെയുള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടേണ്ടത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി കുറവാണെന്നേ ഉള്ളൂ. പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ വീണ്ടും സെൻട്രിഫ്യൂഗ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആഷ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ആഷ് ടെസ്റ്റ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പ്രസിപ്പിറ്റേറ്റ് എടുത്തിട്ട് പിന്നെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് പിന്നെ കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ പേപ്പർ ബേൺ ടു ആഷസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ. പ്രസിപ്പിറ്റേറ്റ് താഴെ കാണില്ല, ഇതിൻ്റെ അടിഭാഗത്ത് പ്രസിപ്പിറ്റേറ്റ്. ഈ പ്രസിപ്പിറ്റേറ്റിലേക്ക് ഡ്രോപ്പ് ഓഫ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും.
കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ഇത്. ഇനി ഈ സൊല്യൂഷൻ വെച്ച് മോയിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ പേപ്പർ ബേൺ ടു ആഷസ്. ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഫിൽട്ടർ പേപ്പർ നമ്മൾ എടുക്കുക. ഗ്രീൻ ടിൻറ്റഡ് ആഷ് ആണ് നമുക്ക് കിട്ടുന്നത്. ആഷിൻ്റെ കളർ വന്നു ഗ്രീൻ കളർ, കലക്കലല്ല. ഗ്രീൻ ടിൻറ്റഡ് ആഷ് അതാണ് സിങ്കിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്.